ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹെയർ ഓയിലിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യണേന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് കാരണം ഇവരുടെ ഈ ഹെയർ ഓയിൽ എന്ന് പറയുന്നത് അവർ വിത്ത് പ്രൂഫോട് കൂടിയിട്ടാണ് കാണിക്കുന്നത് അല്ലാതെ ചുമ്മാ അവർ വായതുകൊണ്ട് പറയുകയല്ല ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് മുടി വളരുന്നത് ചുമ്മാ വായോണ്ട് പറയുന്നതല്ല ചെയ്യുന്നത് അവരവരുടെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം അയാളെ പൈസ കൊണ്ട് വരുത്തിച്ചിട്ട് ഒരു മോഡൽ പോലെ ചെയ്യിക്കുന്നതാണെന്ന് ഇത്ര അധികം ആളുകൾക്ക് മുടി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയായിരിക്കുമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാട്ടിലെ മരുന്ന് എന്ന് പറയുന്നത് നാട്ടിലെ മരുന്നുകൾ പോലെയല്ല കുറച്ചും കൂടി ഗുണങ്ങൾ കൂടുതലുള്ളതാണ് ഇപ്പൊ അവർ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നന്നായി വളർത്തുന്നുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സന്ധ്യയുടെ അമ്മയും ഞാനും ഒരു മാസം ഉപയോഗിച്ച് നോക്കിയിരുന്നു അപ്പൊ അമ്മയ്ക്ക് ഇവിടെ തൈറോയിഡ് ഒക്കെ ഉള്ള കാരണം അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ മാറിയിട്ടോ നിങ്ങൾക്കറിയാം തൈറോയിഡ് ഉള്ളവർക്ക് പെട്ടെന്ന് മുടി കൊഴിച്ചിലുണ്ടാവും അപ്പൊ ഇത് നമ്മൾ രണ്ടുപേരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അച്ഛനും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ബോട്ടിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു കഷണ്ടി ഒക്കെ മറന്നു അപ്പൊ അച്ഛന് ചെറുതായിട്ട് പെട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛനും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് പേരായിട്ടാണ് ഒരു ബോട്ടിൽ ഒരു മാസം കഴിഞ്ഞത് അപ്പൊ രണ്ടാമത്തെ ബോട്ടിലാണ് ഇപ്പൊ ഞാൻ എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ ഒരു വീഡിയോ കാണിക്കാം അവർ അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യണം അപ്പോഴാണ് റിസൾട്ട് കിട്ടുക അപ്പൊ ഞാനിപ്പോ ഡെയിലി ചെയ്യാറുണ്ട് ഇപ്പോ ഉച്ചയ്ക്കാണ് ഞാൻ കാണിക്കുന്നത് ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിക്കാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യാറ് എന്നുള്ളത് അപ്പൊ ശരിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു പാത്രത്തിൽ അല്പം എടുത്ത് ഒഴിക്കാം നിങ്ങൾക്ക് തലനീരൊക്കൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഓയിൽ എടുക്കാം കേട്ടോ ഓയിൽ എടുത്തിട്ട് നിങ്ങൾ താളിപ്പൊടി വെച്ചിട്ട് കഴുകി കളയാനും ശ്രദ്ധിക്കണം ഓയിൽ നമ്മുടെ ഹെയറിൽ വെച്ചിരിക്കരുത് കാരണം അത് ഡാൻഡ്രഫ് വരാനായിട്ടുള്ള സാധ്യത കൂട്ടും അപ്പൊ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇതിൽ ഞാൻ ഓയിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വിരലിന് തുമ്പ് മുക്കിയിട്ട് വേണം നമ്മളിത് മസാജ് ചെയ്യാനായിട്ട് ഒരു മാസം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ചെറിയ മുടികൾ പെട്ടെന്ന് തന്നെ കിളിർക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടിക്ക് തിക്ക് കുറയാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലാണ് ഇപ്പൊ എനിക്ക് കൂടിപ്പോയി കഴിഞ്ഞ് രണ്ട് മുടി മൂന്ന് മുടിയൊക്കെ കൊഴിയുന്നുള്ളൂ അല്ലെങ്കിലും എനിക്ക് മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ അധികം ഉണ്ടായിരുന്നില്ല നല്ലൊരു 10 മുടി 15 മുടിയൊക്കെ കൊഴിയാറുണ്ട് ഇപ്പൊ എനിക്ക് രണ്ടോ മൂന്നോ മുടിയൊക്കെ കൊഴിയുന്നുള്ളൂ അപ്പോ നിങ്ങൾ മുടി കൊഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഈ ഓയിൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ കാച്ചില്ലേ അതിനേക്കാളും കുറച്ചും കൂടി കാച്ചണ്ടേടെ മണം കൂടുതലാണ് ഇതിനെങ്കിൽ ഒന്ന് കാട്ടിലെ മരുന്നുകളൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഷാമ്പു യൂസ് ചെയ്യാറില്ല ഈ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കാതെ താളിപ്പൊടി ഉപയോഗിച്ച് മാത്രം വേണം കഴുകി കളയാനായിട്ട് നമ്മൾ പലപ്പോഴും ചെയ്തിരിക്കുന്ന ഹെയർ പാക്കുകളിലെ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നതും അതിന്റെ കൂടെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് എനിക്ക് തോന്നുന്നു 100-100ലധികം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് അവർ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇവരുണ്ടാക്കുന്ന ഹെയർ ഓയിലിന്റെ എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരതിൽ പേരക്കായ ചേർത്തിട്ടുണ്ട് പേരക്കായ പേരയില വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ പേരക്കായ ഉപയോഗിച്ചിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പേരക്കായ അതിൽ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ പിന്നെ കറ്റാർ വാഴ പേരക്കായ പേരയില നെല്ലിക്ക ബ്രഹ്മി അതുപോലെ ഒരുപാട് ചെമ്പരത്തി ഇല ഒരുപാട് സംഭവങ്ങൾ 100-100ലധികമോ സംഭവങ്ങൾ ചേർത്തിട്ടാണ് അവർ ആ ഹെയർ ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവർ ചുമ്മാ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ട ആളുകൾക്കൊന്നും മുടി ഉണ്ടാവില്ല പിന്നെ അവർ വിഗ് ഒന്നല്ല വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പറയുന്നത് നിങ്ങൾ വിശ്വസിച്ച് തന്നെ വാങ്ങാവുന്നതാണ് കേശമിത്ര ഹെയർ ഓയിൽ എന്നാണ് ഈ ഹെയർ ഓയിലിന്റെ പേര് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് വാങ്ങാം പിന്നെ നിങ്ങൾക്ക് ഇവർ പറയുന്ന സെയിം റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലും താരനും പെട്ടെന്ന് തന്നെ ഇല്ലാതാകും അതുപോലെ തന്നെ ലേഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിസൾട്ട് അതായത് ലെങ്ത് വെക്കാനായിട്ട് പെട്ടെന്ന് അറിയാനായിട്ട് ഒരു 6 മാസമെങ്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടതുണ്ട് ജെന്റ്സിനാണെന്നുണ്ടെങ്കിൽ 3 മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് അപ്പൊ വിശ്വാസമുള്ളവർ ഉപയോഗിച്ച് നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വാങ്ങാനായിട്ട് പറ്റും അവരുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അടുത്ത ദിവസം കാണാൻ നിങ്ങളെ തന്നെ